അങ്ങനെയാണ് അമ്പലപ്പുഴയിൽ ഞാൻ അമ്പലപ്പുഴ അക്ഷരജാല എന്ന് പറയുന്ന നാടകസമിതി ഉണ്ടാക്കി, തിലകൻ ചേട്ടൻ സംവിധാനം ചെയ്ത്, തിലകൻ ചേട്ടൻ അഭിനയിച്ച് ആദ്യത്തെ ഇതോ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നാടകം ഉത്ഭവിക്കുന്ന അങ്ങനെയാണ്. അത് 104 ബുക്കിങ്ങായി, 95 കളിച്ചു. 95 കളിക്കാൻ പോകുന്ന അന്നാണ് രഞ്ജിത്ത് വരുന്നത് അമ്പലപ്പുഴ. എൻ്റെ ഈ പറഞ്ഞ അദ്ദേഹം താമസിക്കുന്ന അവസ്ഥ, എൻ്റെ മോളുടെ ശ്രീഷ ടവർ എന്ന് പറഞ്ഞ ലോഡ്ജിലാണ് അദ്ദേഹം താമസിക്കുന്നത്, 110 നമ്പർ റൂമിൽ. അദ്ദേഹം പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനൊരു സിനിമ ഇറക്കുന്നു, ചേട്ടൻ അതിൻ്റെ ഒരു വേഷം എടുക്കണം. അപ്പം അങ്ങനെ പറഞ്ഞു, ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന, എനിക്ക് വിലക്കല്ലേ നിങ്ങളാ? ഇല്ല, ഞാൻ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു, ഈ ക്യാരക്ടർ ചെയ്യാൻ ഒരാളിനെ നിങ്ങൾ തരാമെന്നുണ്ടെങ്കിൽ ഞാൻ തിലകനെ വിളിക്കത്തില്ല, അതില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തിലകനെ കൊണ്ട് അഭിനയിപ്പിക്കും, അത് നിങ്ങൾക്ക് 10 or 15 ദിവസം ഞാൻ തരാം, എനിക്കൊരാളിനെ തരണം എന്ന് പറഞ്ഞ് തൂ തിരിച്ചു വന്നപ്പം അവർ പറഞ്ഞു രക്ഷയില്ല. അപ്പം അന്ന് ഈ രഞ്ജിത്ത് സാറിനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവരെ സമ്മതിച്ചിട്ടല്ലേ? അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ വേറെ ഈ അന്നത്തെ ആ ക്യാരക്ടർ കണ്ടപ്പോൾ മറക്കൂ, എന്തിനാ കല്യാണ പെണ്ണ് കാണലൊരു ചടങ്ങുണ്ട്, ഒറ്റ ചടങ്ങ് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ മായോ? ഇല്ല ഇല്ല, ഒരിക്കലും. എന്നാലോചിച്ച് എത്ര സിമ്പിളാത്, അത് അഭിനയമാണോ? അതൊരു ഒരു ഒരു ജീവിതം, അതും ഒരു അഭിനയിക്കാൻ ആരാ മലയാള സിനിമയിലുള്ളത്? ചുമ്മാ കൈയൊക്കെ പുറകെ കൈയും കെട്ടി ഷൂ ഷൂ എന്നൊക്കെ പറയുന്നത് കാണരുത്, അല്ല അഭിനയം എന്ന് പറയുന്നത് അതൊരു കലയാണ്. അവസാനം അങ്ങൊക്കെ ഇന്ത്യൻ റുപ്പിയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പോഴോ അങ്ങേരോട് അഭിനയിക്കത്തില്ല എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ മകന് ഒരു സിനിമ വരണം, അതിനാരായിരുന്നു എൻ്റെ മെയിൻ ഉസ്താദ് ഹോട്ടലിൻ്റെ തിലകൻ. തിലകൻ്റെ കൂടെ അഭിനയിച്ചാൽ നടനാവും, അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ആ കെമിസ്ട്രി അവിടെയാണ്. തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിപ്പിച്ച് മകനെ നല്ലൊരു നടനാക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവാണ് ആ ഉസ്താദ് ഹോട്ടലിൽ ഈ തിലകൻ ചേട്ടനെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ തിരിച്ചു വന്നില്ലേ, അങ്ങനെ തിരിച്ചു വന്ന് അങ്ങനെ പിന്നെ അങ്ങനെ ആരോഗ്യം, സത്യത്തിൽ ആ നാടകത്തോടുകൂടി അങ്ങനെ ആരോഗ്യം. 2 മണിക്കൂറല്ലേ നാടകം, അതിനകത്ത് 1.5 മണിക്കൂർ അങ്ങനെ സ്റ്റേജിൽ നിൽക്കുക, ഇത്രയും ബ്ലഡ് ഷുഗർ 110 or 115 ഒക്കെ അന്നത്തെ ബ്ലഡ് ഷുഗർ കയറി, അതൊക്കെ വെച്ചോണ്ടാ യൂറിയ 100 ക്രിയാറ്റിൻ 2.9 or 3 കണ്ട്, കാല് ഇത്രയുണ്ട് മന്ത് പോലെ, കിഡ്നി എഫക്ട്, അങ്ങനെ വിജയവരാഹൻ ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷെ അതൊന്നും അങ്ങനെ വാവിച്ചില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഈ നാടകം നടന്ന ചേട്ടന് എനിക്കൊരാഗ്രഹമുള്ളൂ മിസ്റ്റർ രാധാകൃഷ്ണൻ, ഈ തട്ടിൽ കിടന്ന് മരിക്കണം, എനിക്ക് എൻ്റെ ഈ തട്ടിൽ കിടന്ന് മരിക്കണം, നാടകത്തട്ടിൽ. അങ്ങനെ വേണം ഇവരോട് എനിക്ക് പ്രതികാരം ചെയ്യാൻ. മധുരപ്രതികാരം, മധുരപ്രതികാരം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ. കാരണം അങ്ങനെ ചോദിച്ചു, ഇന്നും അതിന് ഉത്തരവില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? മാഫിയ എന്ന് പറഞ്ഞ ശരിയാ, അന്നും പറഞ്ഞു മരിക്കുന്ന വരെ പറഞ്ഞു മാഫിയാണെന്ന്. ഇപ്പം എന്താ ഹേമ കമ്മീഷൻ പറഞ്ഞപ്പോൾ എന്താ ഇവർക്ക് 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 ശരിക്കും ഈ ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് ഇങ്ങനെ വിലക്കി വെച്ചിരുന്നു, പരോക്ഷമായിട്ടത് ചെയ്തിരുന്നു എന്നതിൻ്റെ കാരണം എന്തായിരിക്കും എന്നാണ് ഇപ്പം രാധാകൃഷ്ണ ചേട്ടൻ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ തന്നെ അങ്ങേർ പ്രതികരിക്കും, ഇപ്പൊ ഈ പെൺകുട്ടികളൊക്കെ ഇന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ പുറത്ത് വരും എന്നുള്ള പേടി, അദ്ദേഹം ഇതൊക്കെ പ്രതികരിക്കും. എന്നിട്ട് അദ്ദേഹം കുഴപ്പക്കാരനാണ്, അദ്ദേഹം കണ്ടുപിടിയാണ്, അദ്ദേഹം പെട്ടുപിടിയാണ്, അദ്ദേഹത്തെ പറ്റി മോശമായിട്ടൊക്കെ പറയുക, അയാളുടെ വ്യക്തിപരമായ പറ്റി എനിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെ താമസിച്ചിടത്തോളം കാലം അദ്ദേഹം 100% പെർഫെക്റ്റ്. പിന്നെ ആരാ പൊതുജീവിതത്തിൽ എല്ലാവരും അങ്ങ് ഉണ്ടെന്നാണോ? ആരുടെ ആരുടെ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ജോലി നോക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങേരെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങേര് ചില കാര്യങ്ങളിൽ വളരെ ഉറച്ച നിലപാടുകളുടെ ആളാണ്. ആ നിലപാടിന് വേണ്ടി അങ്ങനെ നിൽക്കും അവസാനം വരെ. അതിവർക്ക് സൂചിക്കില്ല, ഈ വരേണ്യവർക്ക്, ഈ പ്രമാണിമാർ അവരാണല്ലോ ഈ അഭിനയത്തിൻ്റെ അവസാനത്തെ വാക്ക്. തിലകഞ്ചേൻ്റെ തൈലത്തിൽ എല്ലാം കഴിയും ഇവർക്ക് ആർക്കെങ്കിലും. എന്നാൽ സത്യത്തിൽ തിലകഞ്ചേട്ടൻ ഈ മോഹൻലാലിൻ്റെ വലിയ കാര്യമാണ്. അതാണ് ഇപ്പം തിലകഞ്ചേട്ടൻ്റെ ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ അവരുടെ രണ്ട് പേരുടെ പേരുകൾ ഇതിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ മോഹൻലാലിനെ പറ്റിയിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് തിലകഞ്ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. നല്ല സ്നേഹമായിരുന്നു, സ്നേഹത്തോട് തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ മമ്മൂക്കാടെ കാര്യം പറയുമ്പോഴാണെങ്കിലും തിലകഞ്ചേട്ടൻ്റെ മകൻ ഷോബി തിലകൻ സംസാരിച്ച ഒരു ബൈറ്റിലാണെങ്കിലും മമ്മൂക്കായും തിലകനും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല,
ചെറിയ പിണക്കങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അത് പിന്നെന്തായിരുന്നു ഞാൻ ചോദിച്ചിട്ടെ, ഈ രണ്ട് മഹാനടന്മാര് വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരു നിമിഷം കൊണ്ട് തിരുത്തില്ലേ ഈ വിലക്കെല്ലാം? നമ്മുടെ അച്ഛന്റെ പ്രായമുള്ള ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ മാറ്റുറയ്ക്കാനുള്ള നടൻ വേറെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു കാരണവശാലും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ലാന്ന് ഇവരങ്ങളുടെ ഒറ്റ വാക്ക് പറഞ്ഞാൽ പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞവര് തിരഞ്ഞെടുപ്പ് പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ട്, ഈ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു നടനാണ്. ഇപ്പോഴും പറയും അയാൾ അത്ര കുഴപ്പക്കാരൻ, എന്നോട് പറഞ്ഞിട്ടുള്ള സത്യസന്ധത പറയാ. പക്ഷെ എന്തേ മോഹൻലാൽ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു എന്നെനിക്ക് അങ്ങനെ പറയുന്ന ഭാഷ, എന്തേ എന്നോട് ഈ ലാൽ ഇങ്ങനെ പെരുമാറുന്നു എന്നാണ് പലപ്പോഴും അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ലാലേട്ടനും മാറ്റി നിർത്തിയിരുന്നു തിലകൻ ചേട്ടനെ എന്നാണോ? അല്ല, അല്ലെങ്കിൽ പിന്നെ ലാലിന് ഇടപെടാമല്ലോ. ലാൽ അമ്മയുടെ പ്രസിഡന്റ് അല്ലേ? അല്ല, അതായിരുന്നു തിലകൻ ചേട്ടൻ അത്രയും വിഷമം ഉണ്ടാക്കിയ കാര്യം. മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് വലിയ വിഷമമായിരുന്നു. അത് കാര്യം അങ്ങനെ അവസരങ്ങളല്ലേ അങ്ങേ. ഇപ്പൊ എന്താ എത്രയോ ക്യാരക്ടറാണ് അദ്ദേഹം നമ്മുടെ മലയാള സിനിമ ഞാൻ പറയണൊക്കെ എന്തെല്ലാം എണ്ണിയാ തീരാത്ത രീതിയിലുള്ള എന്താ റൊമാൻറ്റിക്. ആ എന്താ നമ്മുടെ മഞ്ജു വാര്യരുമായിട്ട് ഈ 70-ാം വയസ്സിൽ ഉള്ള അത് ആർക്കെങ്കിലും കഴിയുമോ അങ്ങനെ അങ്ങനെ ഒരു അരങ്ങ് ഒന്ന് അവതരിപ്പിക്കാൻ? ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, പിന്നെ ഈ മാഷായിട്ടുള്ള അഭിനയിക്കുന്ന അഭിനയം എന്താ അതൊക്കെ. അതെന്ന് വെച്ചാൽ ഒരു ഒരു അഭിനയത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പല മുഹൂർത്തം. അങ്ങനെ ആദ്യം ആശുപത്രിയിൽ മോനെ കാണാൻ ചെല്ലുമ്പോൾ അച്ഛൻ എന്നുള്ള വികാരത്തിലാണ് ചെല്ലുന്നത്. ചെന്ന് കഴിയുമ്പോഴാണ് അവിടെ ചെല്ലുമ്പോൾ കണ്ടു കഴിയുമ്പോൾ മാഷാകുന്നു. അപ്പോഴത്തേക്ക് അപ്പം മുഖത്ത് കാണാം, മുഖത്ത് വായിക്കാം എന്താണ് അങ്ങയുടെ മനസ്സിലെന്ന് പറയാം. അതിനുള്ള നടനാ തിലകൻ. തിലകൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം തിലകൻ എന്താ പറയുന്നതെന്ന്. അത് വേറെ നടന് പറ്റില്ല. അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഒരു മഹാനടൻ അല്ലേ? ആ മഹാനടനോടാണ് ഈ ക്രൂരത ഇവർ കാണിച്ചത്. ഏറ്റവും ഒരു വിരോധാഭാസ തോന്നിയ ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്ന അന്ന് പത്രപ്ര ഈ ദൃശ്യമാധ്യമങ്ങൾ നിങ്ങളെല്ലാം കൂടെ ചെന്ന് ചോദിച്ചു, ശ്രദ്ധിക്കുന്നോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നിട്ട് എന്താ പറഞ്ഞ മറുപടി? ഒന്ന്, ഞങ്ങളതൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടാണോ ഇങ്ങനെ വായി തോരെ തോരെ വന്നുകൊണ്ടിരിക്കുക? 16-ാം പേജിത്, 20-ാം പേജിത്, 30-ാം പേജ് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? മറ്റൊന്ന് അങ്ങനെ പറഞ്ഞ ഒപ്പം തന്നെ ഇവരെല്ലാവരെയും ഈ പറഞ്ഞവരെല്ലാം തന്നെ പ്രതിക്കൂട്ടിലായി. ഈ നിരപരാധികൾ ഒത്തിരി ഉണ്ട് ഇതിനകത്ത്, ഈ ഇൻഡസ്ട്രി മുഴുവൻ കുഴപ്പക്കാരൊന്നുമല്ല. എല്ലാവരും ഈ പറയണക്ക് കിടക്ക പങ്കിടുന്നവരല്ല, ഒരു തർക്കവും വേണ്ട. പക്ഷെ അവരും ഇപ്പം സംശയത്തിന് നല്ല എങ്ങനെ പൊതുസമൂഹത്തിൽ ഉറങ്ങിയത് കിടക്കും? അത് തെളിയിക്കേണ്ട ബാധ്യത ഈ അമ്മയ്ക്കില്ലേ, ഈ ഫെപ്റ്റിക്കില്ലേ? നാളെ ഇവരെങ്ങനെ തലമുത്തി നടക്കും പൊതുസമൂഹത്തിൽ? ഇപ്പം ഇവരൊരു സ്ഥലത്ത് പോയാൽ ഓ ഇവരും ഇങ്ങനെ നടിയായതായിരിക്കും എന്ന് സ്വാഭാവികമായും ചിന്തിച്ചാൽ ആർക്കെങ്കിലും കുറ്റം പറയാനൊക്കുമോ? അതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത അമ്മയ്ക്കില്ലേ? അല്ലാതെ എല്ലാം എല്ലാവരും ഫാൻസും ഉണ്ടാക്കി കൂവാനും എറിയാനും നടന്നിട്ട് കാര്യമില്ല.